അസ്സലാമു അലൈക്കും. നമസ്കാരം. ഈ പുണ്യമാസത്തിൽ ആവശ്യം ഓർമ്മിപ്പിക്കേണ്ടതും ഓർത്ത് വയ്ക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിലുള്ള ആ കുടം നിറഞ്ഞു തുളുമ്പുന്നതിന് മുമ്പായിട്ട് ഒന്ന് എല്ലാവരുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. പക്ഷെ തീർച്ചയായിട്ടും ഇത് ഒരു പുതുമയും ഉള്ള വിഷയമല്ല, എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പ്രതിപാദിച്ച് പോണത്. ജസ്റ്റ് ആ സമയത്തിൻ്റെ പ്രാധാന്യം, ആ ഒരു സീസണിൻ്റെ പ്രാധാന്യം ഇതെല്ലാം മുൻനിർത്തിയിട്ട് പറയണമെന്ന് മാത്രം. ഭൂരിഭാഗം ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളും അതേപോലെ തന്നെ പണ്ഡിതന്മാരും വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നത് പ്രധാനമായും നാം ഓരോരുത്തരിലുമുള്ള നന്മയുടെ വാതായനങ്ങൾ തുറന്നു വച്ച് അതൊരു ശീലമാക്കി തുടരുവാനുള്ള ഒരു നിമിത്തമാവട്ടെ ഇങ്ങനെയുള്ള പുണ്യമാസം, അല്ലെങ്കിൽ ഈ പുണ്യമാസക്കാലങ്ങളെല്ലാം തന്നെ. അങ്ങനെയാണ് പറയുന്നത്. അതായത് നന്മ ചെയ്യുക, പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുക, ദാനശീലരാവുക, കാരുണ്യം, ദീനാനുകമ്പ എന്നീ തോന്നലുകൾ ഓരോരുത്തരുടെ ജീവിതത്തിലും സ്വാംശീകരിക്കുക, ജല വസ്ത്ര ഭക്ഷ്യ പാർപ്പിട വിഭവങ്ങൾ അവനവൻ്റെ ശക്തിക്കും യുക്തിക്കും അനുസരിച്ചിട്ട് അർഹതപ്പെട്ടവരിലേക്ക് പകരുക, പങ്കുവയ്ക്കുക, ഇതെല്ലാമാണ്. പക്ഷേ ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വ്യത്യസ്തമാണ്. വേറൊന്നുമല്ല, നന്മ വിട്ടിട്ട് ഈ തിന്മയുടെ വാതായനങ്ങൾ ഓൾറെഡി തുറന്ന് വച്ച് അതിലൂടെ വരുന്ന കാറ്റ് ആസ്വദിച്ച് കഴിയുന്നവരെ കുറിച്ചിട്ടാണ്. അതായത് പ്രപഞ്ചത്തിൽ നന്മകൾക്ക് സമം തന്നെ അഥവാ അതുക്കും മേലെ കാണുവാൻ സാധിക്കുന്നത് തിന്മകളാണ്. ഒരുപക്ഷെ എണ്ണിയാലൊടുങ്ങാത്തത്ര. എന്തൊക്കെയാണ്, എത്ര എണ്ണമാണ് എന്നുള്ള വിശദാംശങ്ങളിലേക്ക് ഒന്നും ഇപ്പോൾ കടക്കുന്നില്ല. എങ്കിലും അത് ഒരു പക്ഷേ ഈ സമയത്ത് അതിൻ്റെ പ്രാധാന്യം കുറച്ച് കൂടും, അല്ലെങ്കിൽ കുറച്ച് പേരിലേക്കെങ്കിലും ആ ഒരു സന്ദേശം എത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു കുറച്ച് വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു വിഷയമായിട്ട് വന്നത്. ഞാൻ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു തിന്മ തന്നെയാണ്, അതിൽ യാതൊരുവിധ പുതുമയില്ല. അതെ, കടം മേടിക്കുന്നതിലൂടെ കാടത്വം മാതൃകയാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു പറ്റം കൂട്ടുകാർ നമുക്ക് ചുറ്റും ഉണ്ട്. അതേത് ലോകത്താണെങ്കിലും ഏത് കാലാവസ്ഥയിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. ശാസ്ത്രീയ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കണക്കുകൾ നിരത്താതെയുള്ള ഒരു ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു 10 പ്രവാസികളെ എടുത്തു കഴിഞ്ഞാൽ 4 പേരെങ്കിലും ഈ രീതിയിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ കടന്നു പോയവരായിരിക്കാം.
അതായത് ഒരു 40% പ്രവാസികൾ, അത് ബെയർ മിനിമമാണ്, ഏറ്റവും ചുരുങ്ങിയതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതായത് മറ്റുള്ളവൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തൻ്റേത് കൂടിയാണ് അല്ലെങ്കിൽ തങ്ങളുടേത് കൂടിയാണ് എന്ന് മാനസികമായി ചിന്തിച്ച് വേണ്ടുന്ന വിധത്തിലുള്ള സഹായങ്ങളും പിന്തുണയും പൂർണ്ണമായും ഉറപ്പുവരുത്തുന്ന വളരെ ചുരുക്കം വ്യക്തിത്വങ്ങൾ, അതായത് ദൈവസമാനമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് ചുറ്റും വളരെ ചുരുങ്ങിയവരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെയാണ് ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ളവർ ഈ കബളിപ്പിക്കലുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒത്തിരി അർഹതപ്പെട്ടവർക്ക് ഈ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹം കിട്ടാത്തൊരവസ്ഥയായി മാറും. അതായത് നമ്മൾ ആ ഒരു പരസ്യവാചകം കടമെടുത്തു കഴിഞ്ഞാൽ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ ആ സന്തോഷം മറ്റുള്ളവൻ്റെ പോക്കറ്റിലെ ധനം കണ്ടിട്ടോ മറ്റുള്ളവൻ്റെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ വീർപ്പിൻ്റെ വില കവർന്നെടുത്തിട്ടോ ആണെങ്കിൽ ഈ വിഭാഗക്കാർക്ക് ആ ഒരു ആസ്വാദനത്തിൻ്റെതായിട്ടുള്ള ആവേശം പതിന്മടങ്ങ് ഇരട്ടിക്കും. ഇതാണ് നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ വേണ്ടപ്പെട്ടവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. മനസ്സാക്ഷിയുടെ ഒരു തരിമ്പ് പോലും ബാക്കി വയ്ക്കാത്ത ഈ ഹതഭാഗ്യർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ? അതായത് ഇങ്ങനെ ഒരു കുറുക്ക് വഴിയിലൂടെ അവരവരുടേതായിട്ടുള്ള ജീവിത മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർ അവരുടെ സ്വന്തം ചോരയിൽ ജനിച്ച അല്ലെങ്കിൽ അവർ ജനിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അവരാൽ ജനിപ്പിക്കപ്പെട്ട സ്വന്തം കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ജീവിത പങ്കാളിയെയും എന്നേക്കുമായി ഒരു ശാപക്കുരുക്കിലേക്കാണ് അവരെ തള്ളിവിടുന്നതെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പാപക്കറയിലേക്കാണ് അവരെ മുക്കിയെടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവും. ഞാനിവിടെ ജീവിത പങ്കാളി എന്ന് ഉദ്ദേശിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളുള്ളവർക്ക് മാത്രമാണ്. പക്ഷെ നമുക്കറിയാം ഇന്ന് ദൗർഭാഗ്യവശാൽ രണ്ട് കൂട്ടരും, അതായത് ഭാര്യ ഭർത്താക്കന്മാർ, അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചതിക്കുഴികൾ സൃഷ്ടിക്കാനായിട്ടുള്ള പദ്ധതിയിട്ട് വളരെ സമർത്ഥമായിട്ട് ആ കവർന്നെടുക്കൽ അല്ലെങ്കിൽ ആ കബളിപ്പിക്കൽ വളരെ വിജയകരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വളരെ കമ്പൈൻഡായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തീർക്കുന്ന ചതിക്കുഴികൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ആസ്വാദന ജീവിതത്തിൻ്റെതായിട്ടുള്ള ആസ്വാദന മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇവരോർക്കുന്നില്ല അല്ലെങ്കിൽ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുന്നു ഇത് വളരെ ശാശ്വതമായിട്ടുള്ള ഒരു രീതിയായിരിക്കാം. ആരും കണ്ടുപിടിക്കില്ല. കാരണം
പുറത്തെ സുഗന്ധദ്രവ്യങ്ങളുടെയും കാപട്യത്തിൻ്റെതായിട്ടുള്ള കെട്ടിച്ചമയലുകളുടെയും അതേപോലെ തന്നെ വിഷം കലർന്ന് തേനിൽ ചാലിച്ച സൗഹൃദ സംഭാഷണങ്ങളുടെയും അകമ്പടി ഞാൻ ചെയ്ത പ്രവൃത്തി മറന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ മറന്നു പോകാനായിട്ടുള്ള സാധ്യതയ്ക്ക് അകമ്പടി നൽകും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇക്കൂട്ടർ. ഒരിക്കലുമില്ല, തെറ്റാണത്. കാരണം മറ്റുള്ളവൻ്റെ അധ്വാനത്തിൽ നിന്നും കൊത്തിയെടുത്ത് അല്ലെങ്കിൽ അടർത്തിയെടുത്ത് അല്ലെങ്കിൽ കവർന്നെടുത്ത ആ അകക്കാമ്പിൻ്റെ അംശം അതേപടി തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ചിന്തയും പ്രവൃത്തിയും ഇവർക്ക് ഇല്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഇവർ കാണിക്കാത്തിടത്തോളം കാലം, ഇന്നല്ലെങ്കിൽ നാളെ, ആ ഒരു നീചമായിട്ടുള്ള പ്രവൃത്തി മാനവർ അറിഞ്ഞിരിക്കും ഉറപ്പായിട്ടും. അതിനുള്ളൊരു സന്ദർഭം ഇക്കൂട്ടർ സ്വയം ഉണ്ടാക്കി വയ്ക്കാതെ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഈ പുണ്യമാസത്തിൽ ശുഭചിന്തയോടെ സൽപ്രവൃത്തിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും അത് ശാശ്വതമാവില്ല. അത് അസഹനീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, തലമുറകൾ വരെ നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കും ഉറപ്പായിട്ടും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ല ചിന്തകൾ മനസ്സിലേക്ക് വരട്ടെ. പ്രത്യേകിച്ച് ഈ കവർച്ചക്കാരോട് ആ ഒരു പദപ്രയോഗം നടത്തുന്നതിൽ ക്ഷമിക്കണം. പക്ഷേ ഒരു നന്മയ്ക്കാണ് ഈ ഒരു പദപ്രയോഗം എങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ. സോ അത് ഒന്ന് ഏറ്റെടുക്കണം, നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കണം. അത് നന്മയെ വരുത്തുള്ളൂ ഉറപ്പായിട്ടും. ചിന്തകൾ നമ്മൾ എന്തിനോ വൃഥാ, ചില്ലറക്കുട്ടി നിന്നു വിൽക്കയായി. ചിന്തകൾ നമ്മൾ എന്തിനോ വൃഥാ, ചില്ലറക്കുട്ടി നിന്നു വിൽക്കയായി. ചതിമറയ്ക്കുള്ളിൽ വെറുതെയാടുന്ന ചാവുകോലങ്ങൾ നമ്മളാകയാ. ചതിമറയ്ക്കുള്ളിൽ വെറുതെയാടുന്ന ചാവുകോലങ്ങൾ നമ്മളാകയാ. രാജീവ് ആലുങ്കലിൻ്റെ വരികളാണ്. ഏവർക്കും പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാരക്, വെൽ ഇൻ അഡ്വാൻസ്. താങ്ക് യു സോ മച്ച്.